ഗായ്സ്, വെൽക്കം ടു മദർഹുഡ് ഫാമിലി. ഇറ്റ്സ് മീ ജോസ്മി. അപ്പോൾ നമുക്ക് ഇന്നുകൊണ്ട് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാം. അത് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നോർമൽ ഡെലിവറീൻ്റെ ആ ഒരു ടിപ്പിനകത്ത് ഞാനൊരു മൂന്നാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് നോർമൽ ഡെലിവറിക്ക് എളുപ്പമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ പിന്നെ എല്ലാവരും ഒന്നുമില്ല, ചിലരെനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആ ഒരു ലെവലിൽ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവും, ഞാൻ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഞാനൊരു പുതിയൊരു കമൻറ്റ് കണ്ടിരിക്കുന്നു, അയ്യേ ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചോദിക്കട്ടെ. ഞാൻ ആ ഒരു പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ ഞാൻ എന്നിട്ട് ഒന്നും കൂടെ വീഡിയോ എടുത്ത് നോക്കും, ഞാനിനി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, മതത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഞാൻ ഈ അതായത് എന്നോട് പറഞ്ഞു തന്നത് ഒരു മുസ്ലിം ഡോക്ടറാണ്, ആളൊരു മുസ്ലിമാണ്, ചേച്ചി ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ചേച്ചിയാണ്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ്വൽ ടോക്കിന് ആണെങ്കിൽ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് നോർമൽ ഡെലിവറിക്ക് ബെസ്റ്റ് മെത്തേഡാണെന്നുള്ള ചേച്ചി എന്നെ പറഞ്ഞു തന്നു. അപ്പം എന്നോട് പറഞ്ഞു തന്നത് ഒരു മുസ്ലിം ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്തത്, അതൊരു ജെന്യുവിൻ കേസാണ്. കാരണം മോസ്റ്റ്ലി മുസ്ലിംകൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നോർമൽ ഡെലിവറി അല്ലേ നടക്കുന്നത്, അതുകൊണ്ട് അതൊരു ജെന്യുവിൻ കേസായിട്ട് എനിക്ക് തോന്നി. ഞാൻ വേറെ പലരോടും അന്വേഷിച്ചു, അപ്പോൾ അവരും പറഞ്ഞു അത് നേരാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, അവരും എന്നോട് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് മുസ്ലിം മതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ, മതത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് എന്നൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. നിങ്ങളിത് അങ്ങനെ ഒന്നും ഇത് ഒരു കാര്യം, നമ്മൾ ഒരു വീഡിയോ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുമ്പോൾ നമ്മൾ അയാൾ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ അവസാനം കുറച്ച് കഴിയുമ്പത്തേക്ക് അതുപോലെ വർഗീയ കലാപമായിട്ട് മാറും. ഇങ്ങനെ ഒരു വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. ഇത് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്നോട് മോള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി, പിന്നെ ആ കാര്യം ഫാക്റ്റാണ്, പക്ഷേ എന്നാൽ നമ്മൾ അങ്ങനെ ഒരു മതത്തിനെ ഊന്നി പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞുള്ളൂ, കാരണം എനിക്ക് എവിടെ നിന്നാണ് ആ ഇൻഫർമേഷൻ കിട്ടിയത് എന്നുള്ള ലെവലിൽ ഞാനത് അതേപടി നിങ്ങളോടങ്ങ് പകർന്ന് തന്നതേ ഉള്ളൂ. കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഫുൾ മുസ്ലിംസിനെ നോർമൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് സിസേറിയൻ ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്താ പറയുക, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ മാത്രമേ അവർക്ക് സിസേറിയൻ, അവർക്ക് നമുക്ക് എനിക്കൊക്കെ സിസേറിയൻ കിട്ടുമ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ളവർക്ക് അയ്യോ സിസേറിയൻ ആയോ അതെന്ത് പറ്റിയത് ഭയങ്കര പേടി പോലെ, അവർക്കൊക്കെ ഓപ്പറേഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒരു മുസ്ലിം ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസമായിരുന്നു, കാരണം എൻ്റെ ഉള്ളിലും എല്ലാ മുസ്ലിംസിനും നോർമൽ നടക്കുന്നില്ല. പക്ഷെ ഒന്ന് നമുക്ക് എന്താ എന്തെങ്കിലും ടിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കാമെന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ, എല്ലാ മതത്തിൽ നിന്നുള്ള സുഹൃത്തുക്കളും അങ്ങോട്ട്, നിങ്ങൾ ഒരു തരത്തിലും ഞാനിവിടെ ഒരു വർഗീയത പറഞ്ഞു എന്ന ലെവലിൽ നിങ്ങൾ പറയരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, കാരണം എല്ലാവരോടും എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് ഉള്ളത്. ഞാനൊരു എല്ലാവർക്കും ഒരു ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ട് ആ ഒരു പോയിന്റ് എനിക്ക് പറഞ്ഞു തന്ന അതേ രീതിയിൽ ഞാൻ അപ്പാടെ നിങ്ങളോട് പറഞ്ഞു തന്നു. കാരണം എനിക്ക് പറഞ്ഞു തന്നത് ഒരു മുസ്ലിം ചേച്ചി ആയതുകൊണ്ട് അപ്പോൾ സത്യമാണ്, ആൾ ഡോക്ടറുമാണ്. അപ്പം ആ ചേച്ചിക്കാണെ എല്ലാം നോർമലുമായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്, ജെന്യുവിൻ ആണെന്നുള്ള ലെവലിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളതിനെ ദയവ് ചെയ്ത് വളച്ചൊടിക്കരുത് കേട്ടോ. എൻ്റെ പൊന്ന് എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്കുള്ളൊരു അപേക്ഷയാണ്, ദൈവ ഏതായാലും വളച്ചൊടിക്കരുത്, ജീവിച്ച് പൊക്കോട്ടെ. പിന്നെ ഓക്കെ അത് വിട്ടു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ നടത്തിയെന്നുള്ളൂ, കാരണം ആർക്കും ഒരു തെറ്റിദ്ധാരണ വരരുത്. ഞാൻ ഒരിക്കലും ഒരിക്കലും ആ മതത്തിനെ ഇൻസൾട്ട് ചെയ്തു അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ ദൈവമേ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്, കാരണം വെച്ചാൽ ഏറ്റവും അറിവുള്ളവർ അവരാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ, ആ ഒരു ലെവലിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വേറൊരു ലെവലിലോട്ട് അത് കൊണ്ടുപോയേക്കല്ലേ. അപ്പം അതുകൂടെ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേഗം പറയാം, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലുകൾ ഏതാണുള്ളത്. അപ്പം ഞാനൊരു ഓക്കെ 1 2 3 4 ഞാനൊരു 4 5 ഒരു ഓയിലിൻ്റെ പേര് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ യൂസേജും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട്, അപ്പോൾ ഒന്നാമത്തെ ഓയില് വെർജിൻ ഓയില്, രണ്ടാമത് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയില്, മൂന്നാമത് കോക്കനട്ട് ഓയില്, നാലാമത് ഒലിവ് ഓയിൽ. ഒക്കെ 4 ഓയിലാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും ഗുണം എന്താണെന്ന് കൂടെ ഞാൻ പറയാം. വെർജിൻ ഓയിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അവർക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടി അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക വേവിച്ചെടുക്കുന്ന ആ ഒരു ഓയിലിനെയാണ് വെർജിൻ ഓയിൽ എന്ന് പറയുന്നത്. ഈ വെർജിൻ ഓയിലൊക്കെ നമുക്ക് പുറത്ത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം പുറത്ത് നോക്കിയുള്ളത് വല്ല
മായമൊക്കെ ചേർക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുഞ്ഞുമക്കൾക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നമ്മൾ തന്നെ മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. അപ്പം ഈ വെർജിൻ ഓയിലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണോ വെർജിൻ ഓയിൽ. ഞാൻ എൻ്റെ അമ്മ എനിക്ക് ജ്വാൻ ഉണ്ടായ സമയത്ത് വെർജിൻ ഓയിലേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞപ്പം ഞാനൊരു ദിവസം അത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്കിവിടെ ഇപ്പോൾ സംഭവം ഇല്ല, തീർന്നു പോയി. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ആ വെർജിൻ ഓയിൽ ജോൻ ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ഡയപ്പർ പാമ്പേഴ്സ് സോറി നമ്മുടെ ഡയപ്പർ ഇല്ലേ, ഡയപ്പറൊക്കെ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ ഇടയ്ക്ക് ഇങ്ങനെ റാഷസ് ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ ഞാൻ ഈ വെർജിൻ ഓയിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്താ പറയുക, ഈ വിത്തിൻ സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് എന്ന് പറയുന്ന പോലെ അതങ്ങ് പോകും, റെഡി ആവുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെയർ ഗ്രോത്ത്, അവരുടെ ഫേസൊക്കെ നല്ല സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവാനൊക്കെ ഏറ്റവും നല്ല ഓയിലാണ് വെർജിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹെയർ ഓയിൽ, ഹെയർ നല്ല തിക്കായിട്ട് വളരാനൊക്കെ നല്ലതാണ് വെർജിൻ ഓയിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുവാണെങ്കിൽ വെർജിൻ ഓയിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മസാജ് ചെയ്യാനും ഫുള്ളായിട്ട് വെർജിൻ ഓയിൽ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ചൂടൂരും അങ്ങനത്തെ മീൻസ് എന്തെങ്കിലും പിമ്പിൾസ് അല്ലെങ്കിൽ ഒരു റെഡ് കളറിൽ എന്തെങ്കിലും ഒരു റാഷസ് ഏതെങ്കിലും വിധത്തിൽ വന്നോട്ടെ, അതിനൊക്കെ വെർജിൻ ഓയിൽ വളരെ നല്ലതാണ്. അപ്പോൾ വെർജിൻ ഓയിൽ ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തത് ഞാൻ പറയുന്നത് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൽമണ്ട് ഓയിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അതിനൊക്കെ സഹായിക്കുന്നതാണ് ആൽമണ്ട് ഓയിൽ. അപ്പം വെർജിൻ ഓയിൽ ആണെങ്കിൽ നമുക്ക് തലമുടിയിലൊക്കെ തൂക്കാം, ബോഡി ഫുൾ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ ആൽമണ്ട് ഓയിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽമണ്ട് ഓയിൽ തലയിൽ തൂക്കാൻ ഞാൻ പറയുന്നില്ല, ആൽമണ്ട് ഓയിൽ ഫേസ് ബോഡി സ്കിന്നിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ നമ്മൾ ശരിക്കും നമ്മുടെ സ്കിൻ ഇപ്പോൾ നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലും ഈ സെയിം വെർജിൻ ഓയിലിൻ്റെ ആ ഒരു സെയിം എഫക്റ്റ് നമുക്ക് തരും, കുഞ്ഞുങ്ങളുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ കൊപ്ര ആട്ടി തേങ്ങ പൊതിച്ച് ആ കൊപ്ര ഉണക്കി ആട്ടിയെടുക്കുന്ന ഓയിലിനെ, ആ ഓയിലാണെങ്കിൽ തന്നെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങാതെ നിങ്ങളുടെ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ട്, തേങ്ങയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മില്ലിൽ കൊണ്ടുപോയി ആട്ടി അങ്ങനെയുള്ള ശരിക്കുള്ള എണ്ണ എടുക്കുക. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഓയിൽ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, പല ബ്രാൻഡുകളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണം വെച്ചാൽ കോക്കനട്ട് ഓയിൽ മുടിക്ക് നല്ലതാണ്. പക്ഷേ ഇതൊക്കെ ഒരു തേർഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. വെച്ചാൽ ഫസ്റ്റ് വെർജിൻ ഓയിലിലെ ആൽമണ്ട് ഓയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് കോക്കനട്ട് ഓയിലിന് വരുന്നുള്ളൂ. പക്ഷേ റാഷസിന് വേണ്ടി കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടും മാറുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എക്സ്ട്രാ എക്സ്ട്രാ ഡബിൾ എഫക്റ്റാണ് വെർജിൻ ഓയിലിൻ്റെ എന്ന് പറയുന്നത്. അപ്പം കോക്കനട്ട് ഓയിലാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ നല്ലതാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ കുഞ്ഞുങ്ങളുടെ ബോഡി തൂക്ക് നല്ലതാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരു കുഞ്ഞുങ്ങളൊരു മുട്ടിലൊക്കെ ഇഴയാനുള്ള ഒരു പ്രായമാകുമ്പോൾ തൊട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുവരെ ഈ പറഞ്ഞ മൂന്നിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. കാരണം മുട്ടിലെ ഇടുന്ന സമയത്ത് ഈ ഒലിവ് ഓയിൽ ഗുണം വെച്ചാൽ നമ്മുടെ സ്ക്രാച്ചസ് വന്നു, പാടുകൾ എന്തെങ്കിലുമൊക്കെ വന്നു, അത് മാറാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ മുട്ടിലൊക്കെ ഇഴയാൻ പറയുമ്പോൾ മുട്ടിലൊക്കെ ഒരു തഴമ്പ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ അതിന് അത് മാറി കിട്ടും. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒലിവ് ഓയിലിട്ട് ഫുള്ള് ആക്കുവാണെങ്കിൽ, ഒലിവ് ഓയിൽ ഞാൻ തലയിൽ തൂക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ വെർജിൻ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യുക മുടിയിൽ, ബാക്കി ഫേസ് തൊട്ട് ബാക്കി വരെ ഒലിവ് ഓയിൽ ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ഞാൻ എനിക്ക് അതിന് ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല ഒലിവ് ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്. കാരണം ശരിക്കും ജ്വാൻ്റെ ദേഹത്ത് ഞാൻ ഒലിവ് ഓയിൽ കയറി ട്രൈ ചെയ്തത് കുറച്ച് ഡ്രൈ ആകുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. ചിലപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെ ബോഡി നേച്ചർ കൊണ്ടാകാം, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനായിട്ട് പറയുന്നില്ല, അത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ, ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വെർജിൻ ഓയിൽ, രണ്ട് ആൽമണ്ട് ഓയിൽ, മൂന്ന് കോക്കനട്ട് ഓയിൽ, നാല് ഒലിവ് ഓയിൽ. ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.